സ്പോർട്സ് കേവിൻ്റെ കോപ്പ അമേരിക്ക യൂറോ കപ്പ് വീഡിയോസ് സ്പോൺസർ ചെയ്യുന്നത് പ്രൈം വാച്ചസ് ആണ്. അവരുടെ വാച്ചസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് ലിങ്ക്. അവിടെ പോയിക്കാണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈ വരുന്ന കോപ്പയും യൂറോ കപ്പും അതേപോലെ തന്നെ അടുത്ത വർഷമൊക്കെ വരാൻ നിൽക്കുന്ന വേൾഡ് കപ്പൊക്കെ നമ്മൾ ആസ്വദിക്കുക വേണ്ടത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലിയണൽ മെസ്സി അവരുടെ കരിയറിൻ്റെ അവസാന കാലഘട്ടങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുപോരിനൊന്നും ഒരു അർത്ഥമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മമ്മൂക്ക അയകീരാമെന്ന് പറയുന്ന ആ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. അവർ പോയടാ, വെണ്ണില ആ ചന്ദനക്കിണ്ണം മുങ്ങി 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 പോയി. എന്തൊക്കെ അഹങ്കാരമായിരുന്നു നമുക്കൊക്കെ! ഗോള്, റെക്കോർഡ്, ബാലൻഡിയോറ്. സാരല്ലടാ, കാലല്ലെങ്കിലും നമുക്ക് സങ്കടം മാത്രമേ തന്നിട്ടുള്ളൂ. ഈ ലോകത്തിലെ എട്ടാമത്തെ ഒരു അത്ഭുതം തന്നെയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ ലിയണൽ മെസ്സി എന്ന് പറയുന്നത്. മെസ്സിൻ്റെ ആരാധകർ പറഞ്ഞു മെസ്സിൻ്റെ അത്ര ഡ്രിബ്ലിങ് കണ്ടക്കണോ, എന്ത് ടോപ്പല്ലേ എന്ന് പറയും. അപ്പോൾ റൊണാൾഡോൻ്റെ ആരാധകർ പറഞ്ഞു റൊണാൾഡോൻ്റെ ഹെഡർ കണ്ടക്കണോ, എമ്മ ഹൈറ്റിലാണ് റോണോ ചാടുക എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷനിലവർ നമുക്ക് ലൈഫിൽ തന്ന ഒരു മോട്ടിവേഷൻ ഇവർ രണ്ടുപേരുമാണ്. ഒരു പക്ഷേ കേരളത്തിലെ മലയാള ബുക്കുകളിലൊക്കെ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ചരിത്രം അല്ലെങ്കിൽ കഥകളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഉയരങ്ങളിലെത്താൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുത്തന് കാലു മുറിച്ച് കളയേണ്ടി വരും, ഇനി ആ കാലുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അർജൻറ്റീന ആരാധകരുടെ ദൈവമായി മാറുക. ഒരുത്തൻ പട്ടിണി കിടന്നുകാണ്ട് സ്വന്തം അച്ഛൻ പോലും പറഞ്ഞക്കണം ഒരു വീട് വേണമല്ലേ, അവരെ വീടുണ്ടായാലെ രസം. അപ്പോൾ മകൻ പറയാണ് ലോകത്തിൽ അറിയപ്പെടുന്ന വീടിനെ നമ്മൾ കയറ്റാ, സെറ്റപ്പ് കാറുകളൊക്കെ വാങ്ങാം. പക്ഷെ ആ അച്ഛൻ പോലും എന്നത് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കഥകളൊക്കെ സ്കൂളുകളിലെ ബുക്കുകളിൽ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല മോട്ടിവേഷൻ ഇവരുടെ കഥകൾ തന്നെ ആയിരിക്കും. പലരും ചോദിക്കണം, ഞാൻ കേട്ടക്കണം, അനക്കെന്താടാ പിരാന്താണോ മെസ്സി റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതം പായാക്കാനെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കുടുംബക്കാർ വരെ എഴുതി തള്ളിയെടുത്ത് നമുക്ക് ജീവിതത്തിലൊന്ന് മുന്നേറാനൊരു പ്രചോദനം തന്നത് ഈ രണ്ടുപേരുടെയും കഥകളും അല്ലെങ്കിൽ ഈ രണ്ടുപേരുടെയും കളികളൊക്കെ തന്നെയാണ്. എടാ, ഈ തോറ്റിട്ട് ജയിച്ചു വന്നവരുടെ കഥകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ജയിക്കൂല, നിങ്ങളിഞ്ഞ് മുന്നേറൂല എന്ന് പറഞ്ഞിട്ട് ജയിച്ചു വരുന്നവരെയാണ് നമ്മൾ ജീവിതത്തിൽ ഇതിഹാസന്മാരെന്നൊക്കെ വിലയിരുത്തൽ. അതേപോലത്തെ രണ്ട് വ്യക്തികളാണ് ക്രിസ്റ്റ്യാനോ അല്ലെങ്കിൽ മെസ്സി. എടാ, ആലോചിക്കാൻ കഴിയണില്ലടാ, ഈ മെസ്സി റൊണാൾഡോ വിരമിച്ചു കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്ത് ചെയ്യാൻ, മരവിക്കണ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകൂലേ. അതായത് ഇത്രയും ഫാൻസ് ഗ്രൂപ്പുകൾ തന്നെ ഇവിടെ ഉണ്ട് മെസ്സിക്ക് റൊണാൾഡോനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മലയാള നടന്മാരിനെ കാട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരെക്കാട്ടിലും എന്താ ഫാനും അല്ലെങ്കിൽ ക്ലബും ഗ്രൂപ്പും ഒക്കെ ഉള്ളത് മെസ്സിക്ക് റൊണാൾഡോക്കാണ്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊക്കെ എന്താ പിന്നെ ചെയ്യുക ഇവർ രണ്ടുപേരും വിരമിച്ചാലേ? 2022 ഖത്തറിലെ വേൾഡ് കപ്പ് ചിലപ്പോൾ അവസാന വേൾഡ് കപ്പ് ആവാൻ ചാൻസ് ഉണ്ട് CR7, അതേപോലെ തന്നെ മെസ്സിൻ്റെയും പോർച്ചുഗലിൻ്റെയും അർജൻറ്റീനൻ്റെ ഒരു കളി പോലും നമുക്ക് മിസ്സാക്കാൻ കഴിയൂല ആ വേൾഡ് കപ്പിലെ. പക്ഷേ അവസാന ദിവസം ഈ രണ്ടുപേരും ജയിച്ചോ തോറ്റോ എന്നൊക്കെ അപ്പുറം അവർ ആ വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ നമ്മളാ ടീമിൻ്റെ മുന്നിൽ നിന്ന് അത് കാണുമ്പോൾ നമ്മളെ കണ്ണെന്നൊക്കെ അറിയാതെ വള്ളം വന്നു പോകും. എന്താ പിന്നെ നമ്മളൊക്കെ ചെയ്യുക, ഈ ചാനലിന് വരെ ഒരു അർത്ഥമില്ലാതായി മാറും ഈ ഒരു രണ്ടുപേരും വിരമിച്ചു കഴിഞ്ഞാൽ. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ഇത്ര സങ്കടം എന്നറിയോ, ഒരു 10 വർഷമായിട്ട് രണ്ട് പേര് കൂടി ഫുട്ബോൾ ലോകം ഭരിക്കുകയാണ്. ഫുട്ബോൾ എന്നല്ല, ലോകത്ത് തന്നെ ഓലെ ഓലെ കാലിൻ്റെ ഉള്ളിലാക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ജനിച്ച അന്ന് മുതൽ അല്ലെങ്കിൽ നമ്മളൊരു പക്വത വെച്ച പ്രായം മുതൽ നമ്മൾ കേൾക്കുന്ന രണ്ട് പേരുകളാണ് ഈ പേരുകൾ. ഈ പേരുകൾ നമ്മളെ ലൈഫിൽ നിന്ന് നമുക്ക് മായ്ച്ച് കളയേണ്ടി വരുമെന്ന് ചിന്തിക്കാൻ പോലും ഒരിക്കലും കഴിയണില്ല. അതായത് ഇവർ വിരമിക്കുക, ഇനി അവർ ഫുട്ബോളിൽ കളിക്കും, പകരം എന്തായാലും ഒരാൾ വരും. കാരണം സിദാൻ വിരമിച്ചപ്പോൾ എംബാപ്പെ വന്നു, പക്ഷെ അവർക്ക് പകരമാവില്ലല്ലോ ആരും. അതായത് റൊണാൾഡോ മെസ്സിക്ക് പകരം ആരും ആവില്ലല്ലോ. നേർക്ക് ഇവരെ മുന്നിൽ തോറ്റത് നമ്മളായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമ്മൾ ഓരോ മെസ്സി ഫാൻസ് നമ്മൾ തെളിയിക്കാൻ നടക്കും, എന്ത് നമ്മളാണ് ഏറ്റവും ടോപ്പ്. അപ്പോൾ നമ്മൾ റൊണാൾഡോ ഫാൻസ് തെളിയിക്കാൻ നടക്കും നമ്മളാണ് ടോപ്പ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവരെ മുന്നിൽ തോറ്റു എന്ന് തന്നെ പറയാം. കാരണം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബെറ്റർ ആണെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചുകൊണ്ടേ നിന്നു. എവിടെയോ പോർച്ചുഗലിലും സ്പെയിനിലൊക്കെ അല്ലെങ്കിൽ അർജൻറ്റീനയിലൊക്കെ ഉള്ളൊരു കളിക്കാരന് വേണ്ടിയിട്ട് നമ്മൾ രാ പകലില്ലാതെ രാത്രി 12:30-2 മണിക്കൊക്കെ വീട്ടിൽ ഉറക്കൊഴിച്ചിരുന്ന് ടി വിയിൽ കളി കാണുകയാണ്. ഇതൊക്കെ ഈ 10 വർഷം ഒരു ഡിക്കേഡ് മൊത്തം രണ്ട് പേര് കൂടി ഭരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു അത്ഭുതം ഇനി ഉണ്ടാവുമോ എന്ന് തന്നെ അറിയില്ല.
ഞാൻ ഈ കോപ്പ അമേരിക്ക ഏറ്റവും കൂടുതൽ അർജന്റീന അടിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരിക്കലും എൻ്റെ ടീം അർജന്റീന ഒന്നല്ല. പക്ഷെ ഞാനത് ആഗ്രഹിക്കാനുള്ള കാരണം, എല്ലാം നേടിയിട്ടും ഒരു കപ്പ്, രാജ്യത്തിന് വേണ്ടി നല്ലൊരു കപ്പ് നേടാതെ മെസ്സി ഒരിക്കലും പോരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അതേപോലെ തന്നെയാണ് പോർച്ചുഗലിൽ യൂറോ കപ്പ് വീണ്ടും പോർച്ചുഗൽ അടിക്കണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ടീം ഒരിക്കലും യൂറോയിൽ പോർച്ചുഗലും ആവില്ലല്ലോ. പക്ഷേ നമ്മളൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കാനുള്ള കാരണം, 10 വർഷത്തോളം ഈ ഭൂമിയെ സ്വന്തം കാൽക്കീലാക്കി കളിച്ചിട്ടും അവർക്ക് വേൾഡ് കപ്പും ഇതൊന്നും നേടാതെ അവർ പോവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനേ മെസ്സി ഫാൻസിൻ്റെ പല ഗ്രൂപ്പിനും വോയിസ് ചെയ്ത് കൊടുക്കലുണ്ട്. അതേപോലെ തന്നെ റൊണാൾഡോ ഫാൻസിൻ്റെ പല ഗ്രൂപ്പിനും വോയിസൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട്. പക്ഷെ എൻ്റെ എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആഫ്റ്റർ മെസ്സി ആൻഡ് റൊണാൾഡോ എന്താവും ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്. കാരണം ഈ ഗ്രൂപ്പുകളൊക്കെ എന്ത് ചെയ്യും? കാരണം ഇവരൊക്കെ ആരാധിച്ചിരുന്നൊരാൾ ആ ഒരു യുഗത്തു നിന്ന് പടിയിറങ്ങി പോവുകയാണ്. നമ്മളാരും ഇവരുടെ കളിയൊന്നും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കഴിഞ്ഞു പോയ ജനറേഷനും ഇനി വരാൻ പോകുന്ന ജനറേഷനിലാരെയും ഭാഗ്യമുള്ളൊരു ജനറേഷനാണ് നമ്മളിതെന്ന് നമുക്ക് പറയാം. കാരണം ഇവരുടെ രണ്ട് പേരുടെയും കളി ടി വിയിലെങ്കിലും നമുക്ക് നല്ല മനോഹരമായിട്ട് കാണാൻ കഴിഞ്ഞു. അവർക്ക് വേണ്ടി ജയ് വിളിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇനി കാലം ഇങ്ങനത്തെ ഒരു സുന്ദരമായ നിമിഷം തരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ഞാനെൻ്റെ ജീവിതത്തിൽ സ്ക്രിപ്റ്റ് എഴുതാതെ ആദ്യമായി ഒരു വീഡിയോ ചെയ്ത വീഡിയോയും കൂടി ഇതായിരിക്കും. കാരണം പെന്നിൽ നിന്ന് വരുന്ന മഷികൾക്കൊന്നും ഒരിക്കലും ഇവരെ വർണ്ണിക്കാൻ കഴിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോവും അവസാനിപ്പിക്കുമ്പോൾ മോട്ടിവേഷനിൽ അവസാനിപ്പിക്കല്, പക്ഷേ ഈ വീഡിയോ മാത്രം എന്നെ കൊണ്ട് അത് കഴിയണില്ല. ഞാൻ ഒരു കാര്യം ഗ്യാരണ്ടി തരാം, ഇവർ രണ്ടുപേരും വിരമിക്കുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോവും. അപ്പോൾ നമ്മളെ കണ്ണുനീർത്തുള്ളി ഈ ഭൂമിയിലേക്ക് ഉറ്റുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ അറിയാതെ ഈ രണ്ടു പേരെയും സ്നേഹിച്ചിരുന്നു എന്ന്.